Hello, my dear students. Welcome to Vedantu Malayalam channel. Ellavarkum Vedantu Malayalam channel like swagatham. So, ningala da ingane NEET exam inte tottattu ingane nikkuvaanu. Adu ningal excited aanu. Adu pole thanne ningalku korchu tension okke undu nareyam. Tension onnum ore avashyamilla. Njan parnallo tension adichondu ningalku oru tarathilulla advantage undavilla. Pakshe disadvantages oru paadu undayirikkum. Tension adichittunde ningalku urakkam korayum. Ningalku oru paadu reethilulla health issues varum. Adu pole thanne ningalku krithyamayittu chindikkan sadhikkilla. Adayathu tension oru paadu undengil ചിന്തിക്കാനായിട്ട് സാധിക്കില്ല. എക്സാമിന് നിങ്ങൾക്ക് വളരെയധികം ഹെൽത്ത് ഇഷ്യൂസോ അല്ലെങ്കിൽ എന്താ പറയുന്നത് ഒരു നെഗറ്റീവ് വൈബ് ചുറ്റും ക്രിയേറ്റ് ആവാനായിട്ട് സാധ്യതയുണ്ട്. സോ ടെൻഷൻ അടിക്കേണ്ട, ടെൻഷൻ അടിച്ചുകൊണ്ട് ഒരു കാര്യം പോലും നിങ്ങൾക്ക് നല്ലത് വരില്ല, ഉറപ്പാണ്. പക്ഷെ അതേസമയം ടെൻഷൻ അടിക്കാതെ നല്ല രീതിയിൽ ഇരിക്കുവാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിലൊക്കെ കാര്യങ്ങൾ മുന്നോട്ട് പോവുകയും ചെയ്യും. അത് മനസ്സിൽ എപ്പോഴും വെക്കുക. സോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വേറെ ഒന്നുമല്ല, നമ്മൾ എക്സാം ഹാളിലോട്ട് പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് ഇൻസ്ട്രക്ഷൻസ് ആണ്. സോ ബേസിക്കലി നമ്മൾ ടൈമിങ്സും അതുപോലെ തന്നെ നമ്മൾ ഏതൊക്കെ സമയത്ത് എന്തൊക്കെ ചെയ്യണം എന്തൊക്കെ ചെയ്യരുത് കൃത്യമായിട്ട് അത് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ, ഓക്കെ, നിങ്ങൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. സോ വീഡിയോ സ്റ്റാർട്ടിംഗ് ടു എൻഡ് വാച്ച് ചെയ്യുക. ചെറിയൊരു വീഡിയോ ആയിരിക്കും, ഇത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഹെൽപ്ഫുൾ ആയിരിക്കും. സോ എക്സാം ഈസ് ഓൺ മെയ് 7th ആണ്. മെയ് 7th നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഒരു മണിക്കെങ്കിലും നിങ്ങളുടെ എക്സാം സെൻറ്ററിലെത്താനായിട്ട് ശ്രദ്ധിക്കുക. ഒന്നരയ്ക്ക് ശേഷം നിങ്ങൾക്ക് എക്സാം സെൻറ്ററിൽ കയറാനായിട്ട് സാധിക്കില്ല. ചിലപ്പോൾ നിങ്ങളുടെ തൊട്ടടുത്ത സെൻറ്റർ ആയിരിക്കും കിട്ടിയിരിക്കുന്നത്. 5 മിനിറ്റ് ഒരു വോക്കബിൾ ഡിസ്റ്റൻസേ ഉള്ളൂ എങ്കിൽ പോലും നിങ്ങൾ ഒരു മണിക്ക് തന്നെ എത്താനായിട്ട് ശ്രദ്ധിക്കുക. 1:25 ആവാനായിട്ട് കാത്തിരിക്കരുത്. കാരണം എന്താണെങ്കിൽ ഏതെങ്കിലും സാഹചര്യത്തിൽ, ഓക്കെ, എപ്പോഴും നമ്മളൊരു പോസിറ്റീവ്സ് ആയിട്ട് ചിന്തിച്ചാൽ മതി, പക്ഷേ ഏതെങ്കിലും സാഹചര്യത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സംഭവിക്കുന്ന അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാകുന്നു, അതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് 1 മിനിറ്റ് നിങ്ങൾ വൈകിയിട്ടുണ്ടെങ്കിൽ പോലും, അതായത് 1:31 നിങ്ങൾ എത്തിയിട്ടുണ്ടെങ്കിൽ പോലും നിങ്ങൾ എക്സാം ഹാളിലോട്ട് കയറ്റില്ല. ഓക്കെ, സോ പ്രോപ്പറായിട്ട് ആ ടൈമിങ് കീപ്പ് ചെയ്യേണ്ടതുണ്ട്. സോ 1:30 തന്നെ ആവാൻ നിൽക്കരുത്. 1 മണിക്കെങ്കിലും നിങ്ങൾ എക്സാം സെൻറ്ററിലെത്തുക. സോ അവസാന നിമിഷത്തെ ആ ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഒഴിവാക്കാം. പേഴ്സണലി ഞാനൊരു എക്സാം, ഞാൻ നീറ്റ് എക്സാം എഴുതിയിട്ടില്ല, പക്ഷേ ഞാൻ വേറൊരു എക്സാം എഴുതാൻ വേണ്ടി പോയപ്പം എക്സാമിന് ടൈമിംഗ് ഉണ്ടായിരുന്നു. സോ ഞാൻ കുറച്ച് ഡിസ്റ്റൻസ് അകലിൽ നിന്നാണ് വരുന്നത്, അതായത് ഓൾമോസ്റ്റ് 1 hour ട്രാവൽ ഉണ്ടായിരുന്നു. ഈവൻ ദോ ലാസ്റ്റ് മിനിറ്റിലൊക്കെ ഭയങ്കരമായിട്ട് പറന്ന് വന്നിട്ടാണ് എക്സാം സെൻറ്ററിൽ കറക്റ്റ് ടൈമിങ്ങിന്, അതായത് ജസ്റ്റ് 2 മിനിറ്റ് മുമ്പാണ് ഞാൻ എക്സാം സെൻറ്ററിൽ എത്തിയത്. സോ ആ സമയത്ത് ഞാൻ അനുഭവിച്ച ടെൻഷനും അതുപോലെ തന്നെ ആ ടെൻഷൻ എൻ്റെ എക്സാമിനെ ബാധിച്ചതും നല്ല രീതിയിൽ എനിക്ക് അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഈ ഒരു ടൈമിംഗ്, ഓക്കെ, അത് നിങ്ങൾ ഓൾവേസ് ഇപ്പം 1:30 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1.5 മണിക്കൂർ മുൻപേ എന്നുള്ളത് നിങ്ങൾ മൈൻഡിൽ കണ്ടിട്ട് വേണം ആ കാര്യങ്ങളൊക്കെ ഫോർവേഡ് ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ നിങ്ങൾക്കറിയാം എക്സാമിനേഷൻ ടൈം എന്ന് പറയുന്നത് 2 മണി തൊട്ട് 5:20 വരെയാണ്, അതായത് 3 മണിക്കൂർ 20 മിനിറ്റാണ് നമ്മുടെ എക്സാം അവേഴ്സ് എന്ന് പറയുന്നത്. ആൻഡ് ലാസ്റ്റ് എൻട്രി എന്ന് പറയുന്നത് 1:30 നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഇനി അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 1:45 ഓൺവേഡ്സ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് അറേഞ്ച് ചെയ്തിട്ടുള്ള സീറ്റിൽ, ഓക്കെ, അതായത് ഓരോ റോൾ നമ്പറിനും സ്പെസിഫിക്കലി കൃത്യമായിട്ടൊരു സീറ്റ് ഉണ്ടായിരിക്കും. നിങ്ങൾ, എനിക്ക് വിൻഡോ സൈഡാണ് ഇഷ്ടം, അതുകൊണ്ട് ഞാൻ വിൻഡോ സൈഡിൽ ഇരിക്കുള്ളൂ, വാശി പിടിച്ച് കഴിഞ്ഞ് ഇരിക്കാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് ഏത് സ്ഥലമാണോ നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത് അവിടെ മാത്രമാണ് നിങ്ങൾക്ക് ഇരിക്കാൻ പറ്റുന്നത്. അത് 1:30 മുതൽ നിങ്ങൾക്ക് ഇരിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഇസ് 1:30 മുതൽ 1:45 വരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അനൗൺസ്മെൻറ്റ്സ്, ഓക്കെ, എക്സാം റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ടൈപ്പ് ഇൻസ്ട്രക്ഷൻസും നിങ്ങൾക്ക് ആ സമയത്ത് കിട്ടും. സോ ടെൻഷൻ ഒന്നും അടിക്കേണ്ട. ആ ഒരു സമയം എന്ന് പറയുന്നത് റിലാക്സ് ചെയ്ത് അവർ പറയുന്നത് കേൾക്കുക. ആൻഡ് ഡെഫിനറ്റ്ലി നമ്മൾ എന്താ പറയുന്നത്, ടെൻഷൻ അടിക്കാവുന്ന ഒരു ഇൻസ്ട്രക്ഷനും പറയത്തില്ല. ഇന്ന സമയത്ത് ക്വസ്റ്റ്യൻ പേപ്പർ വരും, ഇന്ന സമയത്ത് ബെല്ലടിക്കും, ഇന്ന സമയത്ത് അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ പറയത്തുള്ളൂ. ഇനി നെക്സ്റ്റ് പറയുന്നത് ബുക്ക്ലെറ്റ് നിങ്ങൾക്ക് കിട്ടുന്നത് 1:45 ആയിരിക്കും, പക്ഷേ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റത്തില്ല. ആൻഡ് ഡെഫിനറ്റ്ലി നിങ്ങൾ 1:50 ടെസ്റ്റ് ബുക്ക്ലെറ്റ് ബൈ ദി നിങ്ങൾക്ക് എഴുതാനുള്ള കാര്യങ്ങളൊക്കെ എഴുതാനുള്ള സമയമാണ്. ദെൻ 2 മണിക്ക് നിങ്ങൾക്ക് കൃത്യമായിട്ട് എക്സാം സ്റ്റാർട്ട് ചെയ്യാം. ബെല്ലടിക്കും, ഇൻവിജിലേറ്റർ നിങ്ങൾ ഇൻഫോം ചെയ്യും. ആ സമയത്ത് മാത്രം, അതായത് അവരുടെ പ്രോപ്പറായിട്ടുള്ള കൺഫർമേഷൻ ഉള്ള സമയത്ത് മാത്രം എന്ത് ചെയ്യാൻ പാടുള്ളൂ, ഇത് നിങ്ങൾ ഓപ്പൺ ചെയ്ത് എക്സാം സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പാടുള്ളൂ. ദെൻ 5:20 കൃത്യം തന്നെ നിങ്ങൾ നിങ്ങളുടെ ഇത് OMR തിരിച്ചു കൊടുക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ അഡ്മിറ്റ് കാർഡും തിരിച്ചു കൊടുക്കേണ്ടതുണ്ട്. ഓക്കെ, അഡ്മിറ്റ് കാർഡ് നിങ്ങൾ കൊണ്ടുപോകുന്ന അഡ്മിറ്റ് കാർഡ് നിങ്ങൾ അവിടെ കൊടുത്തിട്ട് വേണം പോകാനായിട്ട്. സോ ഓൾവേസ് നിങ്ങൾ എന്ത് ചെയ്യണം, എക്സാം ഹാളിലോട്ടുള്ള ഒരു കോപ്പി നിങ്ങൾ എടുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ 2-3 കോപ്പിയും കൂടെ നിങ്ങൾ എടുത്ത് വെക്കണം. അത് എക്സാം ഹാളിലോട്ട് അലൗഡ് അല്ല, നിങ്ങളുടെ വീട്ടിലെടുത്ത് വെക്കുക, കാരണം ഇത് നിങ്ങൾ ഓൾറെഡി ഇവിടെ കൊടുക്കും. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾ എന്തായാലും തീർച്ചയായിട്ടും ഒരു കോപ്പി എന്ത് ചെയ്യണം, നിങ്ങളുടെ വീട്ടിൽ അഡീഷണലി 1 or 2 കോപ്പി നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ വെക്കണം. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞിരുന്നു പാരൻസിൻ്റെ സിഗ്നേച്ചർ, അത് നിങ്ങൾ വീട്ടിൽ നിന്ന് വേണം എടുത്തിട്ട് വരാനായിട്ട്. ഓക്കെ, അത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ അഡ്മിറ്റ് കാർഡ് ഇൻവിജിലേറ്റർ ചോദിക്കുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, കാണിക്കേണ്ടതുണ്ട്, അത് എക്സാമിൻ്റെ ഏത് പോയിൻറ്റിലാണെങ്കിലും നിങ്ങൾ കാണിക്കേണ്ടതുണ്ട്. ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ അവർക്ക് എന്തെങ്കിലും സംശയമോ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് അവർ അഡ്മിറ്റ് കാർഡും കാര്യങ്ങളൊക്കെ ചോദിക്കും. ആ സമയത്ത് നിങ്ങൾ കൊടുക്കാൻ ബാധ്യസ്ഥരാണ്, അത് 1-ാമത്തെ കാര്യം. അതുപോലെ തന്നെ
നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട റൂം എൻ്റെ എനിക്ക് സൗത്ത് സൗത്ത് ഡയറക്ഷനിലോട്ടുള്ള റൂമാണ് അല്ലെങ്കിൽ ഈസ്റ്റ് ഡയറക്ഷനിലോട്ടുള്ള റൂമാണ് ഇഷ്ടം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊന്നും നടക്കുകയല്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സീറ്റോ അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട ക്ലാസ് റൂമോ ഒന്നും കിട്ടത്തില്ല. അവർ അസൈൻ ചെയ്യുന്നിടത്ത് മാത്രമാണ് നിങ്ങൾക്ക് ഇരിക്കാൻ പറ്റുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ കൊണ്ടുവരേണ്ട കാര്യങ്ങളെന്ന് പറയുന്നത് ഓക്കെ, ഏത് സാഹചര്യമാണെങ്കിലും ഒന്നരയ്ക്ക് ശേഷം നിങ്ങൾ അലോ ചെയ്യത്തില്ല. അതുപോലെ അഡ്മിറ്റ് കാർഡ് 2 pages, അതുപോലെ തന്നെ പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് ഒരെണ്ണം വേണം. ദെൻ അതുപോലെ തന്നെ പോസ്റ്റ് കാർഡ് ഫോട്ടോ, അത് ഓൾറെഡി നിങ്ങൾ ഒട്ടിച്ചിട്ട് വരുവാണെങ്കിൽ അത്രയും നല്ലത്. ഓക്കെ, അതുപോലെ തന്നെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അപ്രൂവ് ചെയ്തിട്ടുള്ള വാലിഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ID പ്രൂഫ് വേണം. ദെൻ അതുപോലെ തന്നെ യെസ് PWD നിങ്ങൾക്ക് നിങ്ങൾ അതിന് എലിജിബിൾ ആണെങ്കിൽ അതിനനുബന്ധപ്പെട്ട രേഖകളും നിങ്ങൾ കൊണ്ടുവരേണ്ടതുണ്ട്, സർട്ടിഫിക്കറ്റ് നിങ്ങൾ കൊണ്ടുവരേണ്ടതുണ്ട്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പറയാനുള്ളത്, ഇൻസ്ട്രക്ഷൻസ്. അതുപോലെ തന്നെ നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു ഡ്രസ് കോഡിൻ്റെ കാര്യം, അതുപോലെ തന്നെ നിങ്ങളുടെ എന്താ പറയുന്നത് നിങ്ങൾ കൊണ്ടുവരാൻ പാടില്ലാത്ത സാധനങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾ ശ്രദ്ധിക്കുക. അത്തരം സാധനങ്ങൾ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് വലിയൊരു പ്രശ്നമാകും. അതുകൊണ്ട് തന്നെ നിങ്ങളെ ഓൾറെഡി വീഡിയോ കണ്ടിട്ടുള്ളവരാണ്. സോ അത്തരം സാധനങ്ങളൊന്നും കൊണ്ടുവരാതിരിക്കാൻ ശ്രദ്ധിക്കുക. പോക്കറ്റിൽ അല്ലെങ്കിൽ ഡ്രസ്സിൻ്റെ എവിടെയെങ്കിലും ഒന്നും നിങ്ങൾ ചെയ്യരുത്. എന്തെങ്കിലും മാൽ പ്രാക്ടീസസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത്രയും വലിയൊരു പണിഷ്മെൻ്റാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് മക്കളെ. സോ അത്തരം ഒരു തരത്തിലുള്ള മാൽ പ്രാക്ടീസസോ ഒന്നും തന്നെ എൻ്റെ കുട്ടികൾ ചെയ്യരുത്. അത് നമ്മുടെ ഭാവിയെ വളരെ സാരമായിട്ട് ബാധിക്കും. ഓക്കെ, യെസ്. അപ്പം ഇത്രയും കാര്യങ്ങളാണ്. ആൻഡ് നമ്മൾ ഓൾറെഡി അഡ്മിറ്റ് കാർഡിൻ്റെ ഫില്ലിങ്ങും അതുപോലെ തന്നെ ബാക്കി കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മൾ ഒരു വീഡിയോ ചെയ്തിരുന്നു. സോ ഡെഫിനറ്റ്ലി അത് നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായും തോന്നുന്നു. നമ്മൾ നീറ്റ് റിലേറ്റഡ് ആയിട്ട് ചെയ്തിട്ടുള്ള എല്ലാ വീഡിയോസിനും ലിങ്ക് താഴെ കമൻറ്റ് ബോക്സിലുണ്ടായിരിക്കും, സോറി താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ടായിരിക്കും. സോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ വീഡിയോസും നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. സോ ആ വീഡിയോസൊക്കെ കാണുക. ഓക്കെ, സോ യെസ്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്ന് പറയാനുള്ളത്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും അത്യാവശ്യം എന്തെങ്കിലും സാധനങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പെട്ടെന്ന് മെസ്സേജ് ചെയ്യുക. ഓക്കെ, ടീച്ചേഴ്സും കുറച്ചധികം ബിസിയാണ്. കുറേ എക്സാംസ്, ടീച്ചേഴ്സും എല്ലാത്തിനും ക്ലാസ്സസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര ബിസിയാണ്. സോ പെട്ടെന്ന് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. ഡീറ്റെയിൽസൊക്കെ ആയിട്ട് ഞങ്ങൾ വേഗം വരുന്നതായിരിക്കും. അതുപോലെ ടെലഗ്രാം ചാനലിൽ ഓടിപ്പോയിട്ടുണ്ടെങ്കിൽ കുറേ ക്വസ്റ്റ്യൻസ് അവിടെ സോൾവ് ചെയ്യാനുണ്ട്. ആൻഡ് അതുപോലെ തന്നെ നമ്മുടെ യെസ് നമ്മുടെ ചാനൽ, ഓക്കെ സോറി, നമ്മുടെ ചാനൽ എല്ലാവരും ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത്. സോ ഇത്രയും നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഭാഗം ക്ലിയർ ആണ്. ഓക്കെ, സോ നിങ്ങൾ ഞങ്ങൾക്ക് തരുന്ന ഒരു സ്നേഹമാണത്. സോ സ്റ്റേ ട്യൂൺഡ് ടു വേദാന്തം മലയാളം ഫോർ മോർ വീഡിയോസ്. ഓൾ ദി ബെസ്റ്റ്.